ബ്യൂട്ടീസ് ഫേവറിറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 330 ദിവസം രണ്ട് രാജാക്കന്മാർ 19 അധ്യായം. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. പിന്നെ അവൻ രാജധാനി വിചാരകനായ ഏരിയാക്കിമിനെയും രായസക്കാരനായ ഷെബ്നയെയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയും ഉള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കേയെ അവന്റെ യജമാനനായ അശ്ശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് ഒക്കെയും നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. റബ്ഷാക്കെ മടങ്ങിച്ചെന്ന് അശ്ശൂർ രാജാവ് ലിബ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവൻ ലാഖിഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു. കൂശ് രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചത് എന്തെന്നാൽ, നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് യെരുശലേം അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളകയില്ല എന്ന്. നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത്. അശ്ശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോട് ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ ഒഴിഞ്ഞു പോകുമോ? ഗോസാൻ, ഹാരാൻ, രേസെഫ്, തെലസാരിലെ എദേനിയർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സെഫർവയ്യം പട്ടണം ഹേന ഇവു എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയുടെ മുൻപാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ ചെവി ചായച്ചു കേൾക്കണമേ. യഹോവേ തൃക്കണ്ട് തുറന്ന് നോക്കേണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹെരീബിന്റെ വാക്കു കേൾക്കേണമേ. യഹോവേ, അശ്ശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രം ആയിരുന്നുവല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശ്ശൂർ രാജാവായ സൻഹേരിബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. അവനെ കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനമാവിത്, സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ചു പരിഹസിക്കുന്നു. യെരുശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാകുന്നു നിന്ദിച്ചു ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ. നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എന്റെ അസംഖ്യ രഥങ്ങളോടുകൂടി ഞാൻ മലമുകളിലും
ലെബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരള വൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയും ചെഴിപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ചെല്ലും. ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുടിക്കും. എന്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു. ഞാൻ പണ്ടുപണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവകാലത്തു തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്നുപോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുൻപേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തീർന്നു. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നത് കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് നിന്നെ മടക്കി കൊണ്ടുപോകും. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും, നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ തന്നെ കിളിർത്ത് വിളയുന്നതും തിന്നും. മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടമുണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. യഹൂദാഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതഗണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഒരു ശേഷിപ്പ് യെരൂശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും. അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവായ സൻഹെരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവേയിൽ പാർത്തു. അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലെക്കും ശരേസരും അവനെ വാൾകൊണ്ട് കൊന്നിട്ട് അരാരാത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ ഏസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു.